ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റത്തിന് നമ്മുടെ ലോക്കൽ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിനേക്കാൾ വളരെ വിലക്കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റം ഐറ്റമായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് അപ്പോൾ ഇത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ വിലയില്ലാത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ ആൾക്കാർ വാങ്ങാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസിലുള്ള ഡിഫറൻസ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റങ്ങൾക്ക് ചുമത്തുന്ന അധിക നികുതി ാണ് ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫെയർ ട്രേഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയെ കാണാൻ വേണ്ടി പറ്റും കാരണം വിദേശത്ത് നിന്ന് വരുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റം അതിന് വളരെ വിലക്കുറവാണ് അപ്പോൾ ആ വിലക്കുറവായ ഐറ്റം സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള വില കൂടിയ ഐറ്റും കോമ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ഐറ്റത്തിന് എന്ത് നീക്കും മാർക്കറ്റിൽ ആരും വാങ്ങാത്ത അവസ്ഥ വരും അപ്പോൾ ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോസ് ചെയ്യുന്ന ഈ ഒരു ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരുപാട് രാജ്യത്തുനിന്ന് വരുന്നതിലേക്ക് എന്തുണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഡ്യൂട്ടീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഇത്തരത്തിലുള്ള ഒരു ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യണമെന്നു തീരുമാനിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന് ഇത്തരത്തിലുള്ള ഒരു ഡയറക്ഷൻ നൽകുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് അല്ലെങ്കിൽ ഡി ജി ടി ആർ ആണ് അപ്പോൾ ഈ ഡി ജി ടി ആർ ആണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി ഇം ഇംപ്ലിമെൻ്റ് ചെയ്യണോ എന്നതിനെ സംബന്ധിച്ച റെക്കമെൻ്റേഷൻ നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് എന്ത് ചെയ്യും ഇത് ഡമ്പി ഈ ഒരു ഡ്യൂട്ടി നടപ്പിലാക്കുന്നുള്ളതാണ് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഫെയർ ട്രേഡ് പ്രാക്ടീസ് ഒരു ഫെയർ ട്രേഡ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി അതായത് ഡംപി ചെയ്യാന്ന് പറഞ്ഞാൽ വന്നിട്ട് ഇന്ത്യയിൽ മൊത്തം നിറക്കുക അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മൊത്തം ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടത്തെ മാർക്കറ്റിനെ മുഴുവൻ ആ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് ഫ്ലഡ് ചെയ്യിക്കുന്നതാണ് മൊത്തം മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് മാത്രം ഉണ്ടാകുന്നതിനാണ് ഡമ്പിംഗ് എന്ന് പറയുക അതായത് നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എല്ലാം വെക്കുക എന്ന് പറയില്ലേ അതാണ് ഡമ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആൻറ്റി ഡമ്പിങ് അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോസ് ചെയ്യുന്നതാണ് ആൻറ്റി ഡമ്പിങ് ഡ്യൂട്ടി അതായത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ അത് ഡൊമസ്റ്റിക് കമ്പനീസിനും ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഈ ഒരു ഇൻ്റർനാഷണൽ പ്രൊഡക്റ്റും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഫെയറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പ്രൊട്ടക്ഷനിസ്റ്റ് താരിഫ് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉത്പാദനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് ആഭ്യന്തരമായിട്ട് ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അതിലും കൃത്യമായിട്ടുള്ള സെയിൽസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഡ്യൂട്ടി ആയിട്ട് നമുക്ക് ഒരു ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി അതായത് നമ്മുടെ രാജ്യത്തെ പ്രൊഡക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസുകളെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡബ്ല്യു ടി ഒ ആണ് അപ്പോൾ ഓർത്ത് വെക്കുക ഈ ഒരു ഡബ്ല്യു ടി ഒയുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള ആൻറ്റി ഡംപിങ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വളരെ വിലക്കുറവിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിൻ്റെ മേലെ അതേ വില വരുന്ന രീതിയിൽ അതിൻ്റെ മേലെ വേണമെങ്കിൽ അഡീഷണൽ ഡ്യൂട്ടി അല്ലെങ്കിൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ചെയ്യാവുന്നതാണ് ഇത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അലൗഡ് ആണ് എന്ന് ഓർത്ത് വെക്കുക പക്ഷേ ഈ ഒരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഈ ഒരു ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിന് നമ്മൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഇ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാലിറ്റി അഞ്ച് വർഷമാണ് ഒന്നുകിൽ ഈ ഒരു അഞ്ച് വർഷത്തിന് മുമ്പിൽ ഈ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഒഴിവാക്കണം അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഒരു ആൻറ്റി ഡബിങ് ഡ്യൂട്ടി ഇല്ലാതാവുന്നതാണ് അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അന്നൊരു ഒരു ഒരു എന്താ ഒരു എക്സ്പയറി റിവ്യൂ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഡീഫോൾട്ടായിട്ട് അഞ്ച് വർഷത്തേക്കാണ് ആൻറ്റി ഡബിങ് ഡ്യൂട്ടി വരിക ഇതിനെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ആർക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക ഇതിൻ്റെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ ഒരു എന്താ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഒരു ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് ആണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടിയെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഇതിൻ്റെ മേലെ ഒരു ഫൈനൽ തീരുമാനം തീരുമാനമെടുക്കുന്നത് ഇത്തരമൊരു ഡ്യൂട്ടി ഇഷ്യൂ ചെയ്യണോ അതിനെ ഇമ്പോസ് ചെയ്യണോ അതിനെ റിട്രാക്ട് ചെയ്യണോ പിൻവലിക്കണോ എന്നതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കുന്ന മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് കാരണം ടാക്സേഷൻ ആരുമായി ബന്ധപ്പെട്ടാണ് ഫൈനാൻസ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് ഇതിൻ്റെ മേലെ ഒരു ഫൈനൽ തീരുമാനം എടുക്കുന്നതെന്ന് ഓർത്തു വെക്കുക മിനിസ്ട്രി ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സിൻ്റെ കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് ാണ് ഇത്തരത്തിലുള്ള ട്രേഡ് പ്രാക്ടീസസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഒരു ആൻറ്റി ഡമ്പിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യണോ എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഡംപിങ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണെന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രിലിമിനറി വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കിയാൽ മതി നമ്മൾ ചൈനയിൽ നിന്നൊക്കെ ഇറക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റിനെ മേലെ ഇത്തരത്തിലുള്ള ആൻറ്റി ഡംബിംഗ് ഡ്യൂട്ടീസ് ഇമ്പോസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുമ്പോൾ എതിർ രാജ്യം ഇതിന് എതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഡബ്ല്യു ടിഒയുടെ മേലെ പരാതിയൊക്കെ കൊടുക്കും സ്വാഭാവികമായിട്ട് അത് ആസ് പെർ ലോ ആണ് അല്ലെങ്കിൽ ഡബ്ല്യു ടി ഒയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുകൂടി ഓർത്ത് നോക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആൻറ്റി ഡബിങ് ഡ്യൂട്ടി ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ് ഇമ്പോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വാലിഡിറ്റി എത്രയാണ് ഡബ്ല്യു ടി ഒയുടെ നിർദ്ദേശപ്രകാരം ഇതിൻ്റെ വാലിഡിറ്റി അഞ്ച് വർഷമാണ് വേണമെങ്കിൽ അഞ്ച് വർഷത്തെ ശേഷം റിവ്യൂവിന് ശേഷം ഇത് എക്സ്റ്റൻഡ് ചെയ്യാവുന്നതാണെന്ന് കൂടി ഓർത്ത് അപ്പോൾ ഒരു പ്രിലിമിനറി വ്യൂ പോയിൻറ്റിൽ നമ്മൾ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്